കെഎസ്ആർടിസിയെ കൈവിടുന്ന ഒരു നിലയിൽ എല്ലാവരും കെഎസ്ആർടിസിക്ക് എല്ലാ കാലത്തും സഹായം കൊടുക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ കെഎസ്ആർടിസി കൃത്യമായി നടന്നു പോകുന്നതിന് അതിനാവശ്യമായ പരിഷ്കരണങ്ങൾ വരണം. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു പഠന റിപ്പോർട്ട് കൃത്യമായിട്ടുണ്ട്. ആ പഠന റിപ്പോർട്ട് നടപ്പാക്കാനും തീരുമാനിച്ചതാണ്. പക്ഷേ അത് നടപ്പായി കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായിട്ട്. അത് നടപ്പാവുക എന്ന ഏറ്റവും പ്രധാനമാണ്. കെഎസ്ആർടിസിയുടെ നിലവിലുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലാണ് എല്ലാ ഭാഗത്തുനിന്നും വേണ്ടത്. അതിൽ മന്ത്രി ആന്റണി രാജു പറഞ്ഞത് തീർച്ചയായും ശരിയായ കാര്യമാണ്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് പൂർണ്ണമായിട്ട് ഗവൺമെൻറ് ശമ്പളം കൊടുക്കാൻ പറ്റുമോ? ഇന്നലെ ആ വെള്ളൂർ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ കെടുകാര്യസ്ഥക്ക് വേണ്ടിയല്ല നമ്മുടെ നികുതി പണം ചെലവഴിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത് കെടുകാര്യസ്ഥ ശക്തിപ്പെടുത്തലല്ല. ആ സമീപനം തന്നെയാണ് ഗവൺമെൻറ്റിനുള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തണം. ആ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ രീതിയിലുള്ള നടപടികൾ ഓരോ സ്ഥാപനവും സ്വീകരിക്കുകയും വേണം.